السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، اللهم صل على سيدنا ونبينا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ومن يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن المتقين في جنات وعيون، آخذين ما آتاهم ربهم، إنهم كانوا قبل ذلك محسنين، كانوا قليلا من الليل ما يهجعون، وبالأسحار هم يستغفرون. ترحلت يا شهر الصيام بصومنا، وقد كنت أنوارا بكل مكان. ترحلت يا شهر الصيام بصومنا، وقد كنت أنوارا بكل مكان. عليك سلام الله، عليك سلام الله، كن شاهدا لنا بخير، رآك الله من رمضان. عليك سلام الله، كن شاهدا لنا بخير، رآك الله من رمضان. ഏറ്റവും ആദരണീയരായ എന്റെ പ്രിയമുള്ള ക്ലാസ് റൂമിലുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ഭക്തി നിർഭരമായ പ്രാർത്ഥനത്തിന് ശേഷം പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയിലാണ് നമ്മളൊക്കെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മെ സ്നേഹിച്ചവർ, നമ്മുടെ സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു തആല സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു പരിശുദ്ധ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും വളരെയധികം വേദനയോടുകൂടി, വളരെ സങ്കടത്തോടു കൂടിയിട്ടുള്ള നിമിഷങ്ങളിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഈമാനുള്ള ഏതൊരു മനുഷ്യന്റെയും മനസ്സ് ഒരുപോലെ വേദനിക്കുന്ന നിമിഷങ്ങളാണ്. വിശുദ്ധ റമദാനിന്റെ വിടപറച്ചൽ, വിശുദ്ധ റമദാനിന്റെ യാത്ര പറച്ചിൽ ഒരു മുഅ്മിനും അത്ര സന്തോഷകരമായ ഒരു കാര്യമല്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും കാലം ഒരാളെയും കാത്തു നിൽക്കുന്നില്ല, സമയം ഒരാളെയും കാത്തു നിൽക്കുന്നില്ല, അത് ദ്രുതിഗതിയിൽ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ വേണ്ടതുപോലെ അതിനെ മുതലെടുത്തവർ, അതിനു വേണ്ടിയിട്ട് നന്നായി സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ആരൊക്കെയാണ് അള്ളാഹുവിലേക്ക് അടുത്തവർ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനങ്ങൾ, പദവികൾ ഈ വിശുദ്ധമായ റമദാനിൽ അള്ളാഹു തആല നൽകുന്നുണ്ട്. മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകൾ, അതുകൊണ്ടാണ് വിശുദ്ധമായ റമദാൻ മാസം വരുന്നതിന്റെ 6 മാസം മുമ്പ് റമദാനിന് വേണ്ടി ഒരുങ്ങിയ മഹാന്മാർ റമദാൻ മാസം വിട പറഞ്ഞു കഴിയുമ്പോഴും അവരുടെ മനസ്സുകൾ വേദനിക്കുകയാണ്. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥനകൾ പോലും, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൻ ലനീമ ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ, അള്ളാഹുവേ വിശുദ്ധ റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണേ. അല്ലാഹിദല്ല, ഞങ്ങൾക്ക് പ്രതികൂലമായ റമദാനിൽ നീ സാക്ഷിയാക്കരുത്. ഈ റമദാനിൽ ഞങ്ങൾക്ക് അനുകൂലമായി തെളിവാക്കണേ. അല്ലാഹുജ്ജത്തല്ല, ഞങ്ങൾക്ക് പ്രതികൂലമായി തെളിവാക്കരുത്.
റമദാൻ മാസം കഴിഞ്ഞാലും അവരുടെ മുഖത്ത് സങ്കടമാണ്, വിഷമമാണ്. ആറ് മാസത്തോളം റമദാൻ മാസം സ്വീകരിക്കാൻ വേണ്ടി മഹാന്മാരായ ആളുകൾ ദുആ ചെയ്തിരുന്നുവെന്ന് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലതായിഫുൽ മാരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. മഹാന്മാരായ ആളുകൾക്ക് റമദാനിന്റെ വിടപറച്ചിൽ ഇതാ വലിയ സങ്കടമാണ്. ترهلت يا شهر الصيام بصومنا وقد كنت انوارا بكل مكان നോമ്പിന്റെ മാസമേ നീ ഞങ്ങളോട് വിട പറയുകയാണല്ലോ, നോമ്പ് കൊണ്ട് വിട പറയുന്നു. വഖദ് കുന്ത അൻവാറൻ ബികുല്ലി മകാനീ, എല്ലാ സ്ഥലങ്ങളിലും പ്രകാശപൂരിതമായി കടന്നുപോയൊരു മാസമാണല്ലോ. അലൈക സലാമുല്ലാ, നിന്റെ മേൽ അള്ളാഹുവിന്റെ സലാമുണ്ട്. കുൻ ഷാഹിദല്ലന, ഞങ്ങൾക്ക് അനുകൂലമായി മഹ്ശറിൽ സാക്ഷി നിൽക്കണേ. ബിഖൈറി റഅഖല്ലാഹു മിർ റമളാൻ, റമളാനിന്റെ പുണ്യമായ മാസത്തിനോട് മഹാന്മാർ പറയുകയാണ്, കുൻ ഷാഹിദല്ലന, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നാളെ മഹ്ശറിൽ അനുകൂലമായി സാക്ഷി നിൽക്കണേ. ഓരോ മുഅ്മിനിന്റെയും മനസ്സ് വേദനിക്കുന്ന നിമിഷമാണ്. നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഖുതുബ കേൾക്കുമ്പോൾ കരയാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഖുതുബ കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മുഅ്മിന്റെയും മനസ്സ് വേദനിച്ചു പോകുന്നു. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മത്തി വദ്ദുവാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ ബറകത്തി വൽ ഇഹ്സാൻ, അസ്സലാമു അലൈക യാ ശഹ്റൻ നൂരി വൽ മസാബീ, അസ്സലാമു അലൈക യാ ശഹ്റ സുറൂരി വത്തറാവീ, അസ്സലാമു അലൈക യാ ശഹ്റൽ കുനൂസി വൽ മഫാതീ. ഓരോ മുഅ്മിനായ മനുഷ്യനും റമളാനിനോട് സലാം പറയുന്നു. അനുഗ്രഹത്തിന്റെ മാസമേ വിട, പാപമോചനത്തിന്റെ മാസമേ സലാം, പാപമോക്ഷത്തിന്റെയും നരകമോചനത്തിന്റെയും മാസമേ സലാം, തറാവീഹിന്റെ മാസമേ സലാം, സർവവിധ അനുഗ്രഹങ്ങളുടെയും നിധികളുടെയും മാസമേ സലാം എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ റമളാനിനോട് സലാം പറയുന്നൊരു വെള്ളിയാഴ്ച നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ മുഅ്മിനിന്റെയും മനസ്സ് വേദനിച്ചു പോകുകയാണ്. കാരണം ഇതുപോലെയുള്ള ഒരു മാസം നമുക്ക് വേറെയുണ്ടോ? പാപങ്ങൾ പൊറുപ്പിക്കാൻ പറ്റിയ മാസം ഇതുപോലൊരു മാസം വേറെയുണ്ടോ? പക്ഷെ എവിടെയാണ്, ആരാണ് ഈ മാസത്തെ മുതലെടുത്തവർ? ആരാണ് ഈ മാസങ്ങളിൽ സൽക്രമങ്ങൾ ചെയ്തവർ? സ്വർഗീയ ലോകത്ത് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഫിർദൌസ് എന്ന് പറയുന്ന ഉന്നതമായൊരു സ്ഥലമുണ്ട്, പദവിയുണ്ട്. ആ ഫിർദൌസിന്റെ മേൽക്കൂര അള്ളാഹു അർശ് കൊണ്ടാണ് പടച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയാണ് അർശ്. എന്നതുപോലെ വിശുദ്ധ റമളാൻ മാസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ്, സയ്യിദു ഷുഹൂറാണ്. പരിശുദ്ധ ഖുർആൻ തന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു, മൂന്ന് തരത്തിലാണ് സൽക്രമം അമലുകൾ ചെയ്യുന്നവർ, മൂന്ന് രൂപത്തിലാണ്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ഖുർആൻ പറയുന്നു അവരിൽ തന്റെ ശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ചവരുണ്ട്. അത് ആരാണ്? വഹുവല്ലദീ സാദത് സയ്യാതുഹു അലാ ഹസനാതിഹി, അവരുടെ നന്മകളെക്കാൾ അവരുടെ തിന്മകൾ വർദ്ധിച്ചു പോയ വിഭാഗമാണ്. ഒരു വിശുദ്ധ റമദാൻ മാസം കിട്ടിയിട്ട് ആ റമദാനിൽ തെറ്റുകൾ ചെയ്തു പോയ മനുഷ്യനാണ്. ആ റമദാനിന് ആദരിക്കേണ്ടതുപോലെ ആദരിച്ചില്ല, ആ റമദാനിനെ മുതലെടുക്കേണ്ടതുപോലെ മുതലെടുത്തില്ല, ആ റമദാനിൽ ഖുർആൻ ഓതിയില്ല, ആ റമദാൻ മാസത്തിൽ സൽക്രമങ്ങൾ ചെയ്തില്ല, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചില്ല, വിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഉറക്കമൊഴിച്ചില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. രണ്ടാമത്തെ വിഭാഗം ഫമിൻഹും മുക്തസിദുൻ വഹുവല്ലദീ ഇസ്തവത് ഹസനാതുഹു വസയ്യാതുഹു, അവരുടെ നന്മകളും തിന്മകളും ഒരുപോലെ സമമായിട്ടുണ്ട്. മൂന്നാമതായി വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്,
അവരിൽ നന്മ കൊണ്ട് ഉലരിക്കടക്കുന്നവരുണ്ട്, നന്മ കൊണ്ട് സ്വർഗത്തിലേക്ക് മുൻകടക്കുന്നവരുണ്ട്. വഹുവല്ലദീ റജഅത ഹസനാതുഹു, അവര് വിശുദ്ധമായ റമദാൻ മാസം വന്നു രാത്രിയിൽ ഉറങ്ങിയില്ല, പാതിരാ സമയത്ത് ഉറക്കമഴിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിയവരാണ്. റമദാനിന്റെ എത്രയോ രാത്രികൾ അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് കരഞ്ഞ മുഅ്മിനീങ്ങളാണ്. അങ്ങനെയുള്ള മുത്തഖീങ്ങളായ ആളുകൾ അവരാണ് സ്വർഗത്തിലേക്ക് മുൻകടക്കുന്നവർ, അവരാണ് നന്മകളിലേക്ക് മുൻകടന്നു വരുന്ന വിഭാഗം. അവർ സ്വർഗത്തിലേക്ക് സംഘങ്ങളായിട്ട് മുൻകടന്നു പോകുന്നവരാണ്. നന്മകളിലേക്ക് ഓടി വരുന്ന വിഭാഗം സാബിഖീങ്ങളായ ആളുകൾ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവരാണ്. അസ്സാബിഖൂന ഇലൽ ജന്നത്തി സുമറാ, അള്ളാഹു തആല നാളെ സ്വർഗ്ഗലോകത്തേക്ക് അവരെ കൊണ്ടുപോകും. വസീഖ അല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ, തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മുഅ്മിനീങ്ങളെ നാളെ സ്വർഗ്ഗലോകത്തേക്ക് അള്ളാഹു കൊണ്ടുപോവുകയാണ്, മലക്കുകൾ കൊണ്ടുപോവുകയാണ്. അവരോട് പറയുകയാണ്, ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് പറയും. നന്മ കൊണ്ട് ഉണരിയ ആളുകൾ, വിശുദ്ധ റമദാനിൽ അതിനെ മുതലെടുത്ത മുഅ്മിനീങ്ങളായ ആളുകൾ, എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ചു റമദാനിന്റെ പകലിൽ നോമ്പ് നോറ്റുകൊണ്ട് അവർ സൽക്രമങ്ങൾ ചെയ്തു പോയ മുഅ്മിനീങ്ങളാണ്. അവർ സ്വർഗത്തിലേക്ക് ഉളരി കടക്കുന്നവരാണ്. ഉലായിക്കൽ മുഖറബൂൻ, അവരാണ് മുഖറബീങ്ങളായ ആളുകൾ. അവർ അള്ളാഹുവിന്റെ അടുക്കൽ മുഖറബീങ്ങളാണ്. അവർക്കാണ് അള്ളാഹു താല സ്വർഗം നൽകിയിട്ടുള്ളത്. പെരുന്നാളിന്റെ ദിവസം കടന്നു വരുമ്പോഴും മുഅ്മിനീങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദനയാണ്, അത് മുഖത്ത് കാണുന്നുണ്ട്. സാലിഹീങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വല്ലാത്ത വിഷമം? അപ്പോൾ അവർ പറയുകയാണ്, സൽക്രമങ്ങളുടെയും പുണ്യങ്ങളുടെയും പൂക്കാലമായ ഒരു റമദാനല്ല നമ്മോട് യാത്ര പറഞ്ഞു പോയത്, അതിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മഹാന്മാരായ സാലിഹീങ്ങളായ ആളുകൾ പറയുന്നു. എന്നാൽ മുനാഫിക്കീങ്ങൾക്ക് റമദാൻ മാസം വിട പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അവർ എന്ത് ചെയ്യുന്നു? അനാചാര പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നു, അവർ തിന്മകളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ആ മാസത്തിന്റെ എല്ലാ പുണ്യങ്ങളും കളഞ്ഞു കുളിക്കുന്നവരാണ്. അതുകൊണ്ട് ഓർക്കും മുഅ്മിനെ, ഒരു വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞിട്ട് വിട പറയുമ്പോൾ അള്ളാഹുവിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ആത്മപരിശോധന കൂടി നടത്തേണ്ട സമയമാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാസിബു അൻഫുസകും ഖബ്ൽ അൻ തുഹാസബു, നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന ദിവസം കടന്നു വരാനുണ്ട്. ആ ദിവസത്തിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ഹിസാബ് ചെയ്യണേ. നിങ്ങളുടെ സൽക്രമങ്ങളെല്ലാം തൂക്കപ്പെടുന്ന ദിവസം കടന്നു വരാനുണ്ട്. ആ ദിവസത്തിന് മുമ്പ് നിങ്ങളുടെ സൽക്രമങ്ങൾ നിങ്ങൾ തൂക്കി നോക്കണേ എന്ന പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഓർത്തു നോക്കൂ, റമദാൻ മാസം വിട പറയുമ്പോൾ എത്ര വട്ടം ഖുർആൻ ഖത്തം തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര തറാവീ നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ശരീരത്തെ വിചാരണ നടത്തി നോക്കൂ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഒരു റമദാൻ മാസം നമ്മളോട് സലാം പറഞ്ഞ് വിട പറയുമ്പോൾ നമ്മൾ സ്വന്തം ശരീരത്തൊന്ന് ഹിസാബ് നടത്തും. ഹാസിബു അൻഫുസകും ഖബ്ൽ അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ശരീരങ്ങൾ വിചാരണ ചെയ്യണേ. കാരണം ഈ റമദാനും പരിശുദ്ധ ഖുർആനും ഒക്കെ നാളെ റമദാനിൽ സാക്ഷികളായിട്ട് കടന്നു വരുമല്ലോ. അൽ ഖുർആനു വറമദാനു യശ്ഫാനിൽ അബ്ദി യൗമൽ ഖിയാമ, ഖുർആനും റമദാനും നാളെ മഹ്ശറയിൽ കടന്നു വരും. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ടല്ലോ മുഅ്മിനെ, അല്ലാഹുമ്മ ജഅൽ ആദ ശഹ്റ ശരീഫൽ അലീമ ഷാഹിദൻ ലനാ, ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണേ. ലാ ഷാഹിദൻ അലൈനാ, ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷിയാക്കരുത്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നത്? നാളെ റമദാൻ മാസം കടന്നു വരും, പരിശുദ്ധ ഖുർആനും കടന്നു വരും. യശ്ഫാനിൽ അബ്ദി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ റബ്ബിന്റെ സമക്ഷത്തിൽ തന്റെ അടിമക്ക് വേണ്ടി തവ ശുപാർശ ചെയ്യും. വിശുദ്ധ റമദാൻ മാസം പറയുകയാണ്, അള്ളാഹുവേ റമദാനിന്റെ എത്ര മാസം മുമ്പാണ് ഈ മുഅ്മിനായ മനുഷ്യൻ ഒരുങ്ങിയത്? റമദാൻ മാസം വന്നിട്ട് രാത്രികൾ ഉറങ്ങിയിട്ടില്ല. എത്രയോ രാത്രികൾ തറാവീ നിസ്കരിച്ചവരാണ്, തഹജ്ജുദ് നിസ്കരിച്ചവനാണ്, പരിശുദ്ധ ഖുർആൻ ഓതിയവനാണ്. അതുകൊണ്ട് സ്വർഗം നൽകണേ അല്ലാ എന്ന് വിശുദ്ധ റമദാൻ മാസം പറയും. ഖുർആനും അതുപോലെ പറയും, അള്ളാഹുവേ എത്ര രാത്രികളാണ് എന്നെ ഉറക്കമൊഴിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ നാളെ മഹ്ശറയിൽ കടന്നു വരികയാണ്.
ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജനാസ ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോന്നാൽ ഒരു മുഖപ്രസന്നതയുള്ള ഒരു യുവാവായ ചെറുപ്പക്കാരൻ അവന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് നാളെ കടന്നു വരും. അവൻ കണ്ടിട്ടില്ല, ദുനിയാവിൽ പരിചയമില്ലാത്തൊരു മനുഷ്യനാണ്. എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ വന്ന ആഗതൻ പറയുകയാണ്, ഈ ഖബറിന്റെ ഉള്ളിൽ നിനക്ക് ഒരു നിനക്കും സമാധാനം നൽകാൻ നിന്റെ സ്നേഹനിധിയായ ബാലി നിന്റെ കൂടെയില്ലല്ലോ, നിന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾ നിന്റെ കൂടെയില്ല, നീ ഖബറിന്റെ ഉള്ളിൽ തനിച്ചാണല്ലോ എന്ന് അല്ലാഹു വിട്ടതാണ് അനൽ ഖുർആനല്ലദി അസ്ഹർതു ലൈലകാ. എത്ര രാത്രികളാ എനിക്ക് വേണ്ടി നീ ഉറക്കമൊഴിച്ചത്, അല്ലാഹു എന്നെ വിട്ടതാണ് നിനക്ക് സമാധാനം നൽകാൻ, നിനക്ക് സാന്ത്വനം നൽകാൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുത്താല നമ്മൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം, മുഅ്മിനെ പ്രതീക്ഷയുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. ഇനിയെങ്കിലും തൗബ ചെയ്യാൻ ബാക്കിയുള്ളവർ തൗബ ചെയ്യേണ്ട നിമിഷങ്ങളാണ്. അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലും മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ആരാണ് എന്നോട് ചോദിക്കുന്നവർ അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും. വൽമിൻ തായിബിൻ, ആരെങ്കിലും എന്നോട് തൗബ ചെയ്യുന്നവരുണ്ടോ, ഫഅതൂബു ലഹു, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കുന്നതാണ് എന്ന് പരിശുദ്ധ റമളാനിന്റെ രാത്രികൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പോലും അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന നിമിഷമാണ്. തൗബയെങ്ങാനും ചെയ്യാതെ ഈ വിശുദ്ധ റമളാൻ മാസം ഇട പറഞ്ഞു കഴിഞ്ഞാൽ അലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകും. فَالْوَيْلُ كُلُّ الْوَيْلِ لِلْآسِ الَّذِي فِي شَهْرِهِ أَكَلَ الْحَرَامَ وَأَجْرَمَ إِذَا بَاجَدَ الْإِنسَانُ لِلْخَيْرِ فُرْسَةً لَمْ يَحْتَرِمْهَا فَوَّ لَا شَكَّانِدُوا فَالْوَيْلُ كُلُّ الْوَيْلِ لِلْآسِ الَّذِي വിശുദ്ധമായൊരു അനുഗ്രഹീത മാസം കിട്ടിയിട്ട് ആ മാസത്തിൽ തെറ്റുകൾ ചെയ്ത് കടന്നുപോയ മനുഷ്യനാണ് സർവനാശവും. ഇദാ വാജദൽ ഇൻസാനു ലിൽ ഖൈരി ഫുർസതൻ ലം യഹ്തരിംഹ ഫവ ലാ ശക്കാനിദു, ഒരു പുണ്യമായ മാസം കിട്ടിയിട്ട് ആ മാസത്തിൽ സൽക്രമങ്ങൾ ചെയ്യാതെ അതിനെ ആദരിക്കാതെ ആ മാസം വിട പറഞ്ഞാൽ സംശയമില്ല, ഫവ ലാ ശക്കാനിദു, അവനാണ് ഏറ്റവും വലിയ പരാജിതൻ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളൊന്ന് ഓർത്തു നോക്കും, ആ മഹ്ശറാരോഗത്തെ പരാജയമെന്ന് ഓർത്തു നോക്ക്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, സമീഅത്തു ജിബ്രീൽ അലൈഹിസ്സലാം നുസുഖത്തുൽ അബ്സാരിൽ അവിടെ വിവരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നബി തങ്ങൾ പറയുന്നു, സമീഅത്തു ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, യുറാ ശാബൈ യൗമൽ ഖിയാമത്തി ബാഖിയാ, അന്ത്യനാളിൽ ഒരു ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് വാടിട്ട് നിലവിളിച്ചുകൊണ്ട് റബ്ബിന്റെ സമക്ഷത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദയനീയമായ അവസ്ഥയുണ്ട്. ബാക്കിയൻ ഹസീന, വല്ലാത്തൊരു സങ്കടമാണ്, വല്ലാത്തൊരു വേദനയോടുകൂടി നാളെ മഹ്ഷറ മൻസബയിലേക്ക് ഒരു ചെറുപ്പക്കാരനും കടന്നു വരുന്നു. വൽ മലായികത്തു തസൂഖുഹു മിൻ ഹദീദിൻ മിനന്നാർ, മലക്കുകളതാ അവനെ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അവനങ്ങനെ തെളിച്ചു തെളിച്ചു കൊണ്ടുവരികയാണ് മഹ്ഷറാലോകത്തേക്ക്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അൽ അമാൻ അൽ അമാൻ അൽ അമാൻ അൽ അമാൻ അൽ അമാൻ അൽ അമാൻ, നിർഭയത്വം നിർഭയത്വം, എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വാദിട്ട് നിലവിളിച്ച് കരയുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, മൻ ഹാദായ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ചെറുപ്പക്കാരൻ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ശാബും മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, നബിയെ, ഇത് അങ്ങയുടെ ഉമ്മത്തിൽ പെട്ട ചെറുപ്പക്കാരനാണ്, യുവാവാണ്. അപ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, വമാ ദംബുഹു, എന്താണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റ്, എന്താണ് എന്തേ ഈ മനുഷ്യൻ ഇത്ര വലിയ വേദന അനുഭവിക്കാനുള്ള കാരണം? അപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്റക റമളാൻ, വിശുദ്ധ റമളാൻ മാസം എത്തിച്ചു. വിശുദ്ധ റമളാൻ മാസം കടന്നു വന്നിട്ട് വലം യതുബ് ഫീഹി, ആ മാസത്തിൽ അവൻ തൗബ ചെയ്തില്ല. ഫഖല്ലല്ലാഹു തആല ഫീഹി, അങ്ങനെ അവൻക്ക് മരണം വരികയും അവൻ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അങ്ങനെ അവൻ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഫഅഖദഹുല്ലാഹു ബഗ്തതൻ, അല്ലാഹു അവനെ പെട്ടെന്ന് പിടിച്ചു, അവനെ പെട്ടെന്ന് മരിപ്പിച്ചു കളഞ്ഞു.
അവൻ റമളാൻ മാസത്തെ വേണ്ടതുപോലെ ആദരിച്ചില്ല, അവൻ തൗബ ചെയ്തില്ല, അങ്ങനെ റമളാൻ മാസം അവനിൽ നിന്ന് വിട പറഞ്ഞു. അങ്ങനെ അവൻ അല്ലാഹു താൻ അവന്റെ റൂഹുമായ അല്ലാഹു അലക്കുള്ള മൗതസറയിൽ കടന്നുപോയി. അങ്ങനെയുള്ള ചെറുപ്പക്കാരനാണ്, അവനക്ക് നിർഭയത്വമില്ല നബിയേ. അവൻ നരകത്തിന്റെ വരകാണെന്ന് പറഞ്ഞ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭയാനകമായ അവസ്ഥ ഒന്ന് ഓർത്തു നോക്ക്. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ അൽഅഫ്വി വൽ ഗുഫ്റാൻ. നാളത്തെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി എത്ര കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. എത്രയോ രാത്രികൾ നമ്മിൽ നിന്ന് കടന്നുപോയല്ലോ റമദാനിന്റെ പവിത്രമായ രാത്രികൾ. ലയാലുഹ അംബറു മിനൽ അയ്യാം, റമദാനിന്റെ രാത്രികൾ അതിന്റെ പകലിനേക്കാൾ ധന്യമാണ്. ഇന്ന് നമ്മളുടെ രാത്രി നമ്മൾ ആരും ഉറങ്ങരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ടെന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം നമുക്കൊന്നും അറിയില്ലല്ലോ, അടുത്ത റമദാനിൽ ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ലാ യഅലമു അഹദുൻ അൽയുംഹിലുൽ ദഹ്റു, കാലം അവനെ ബാക്കി വെക്കുമെന്നറിയില്ല. ഇലാ അയ്യക്കുറു അലൈഹി ഹാദശഹുറു, ഈ മാസം അവൻക്ക് ഇനി കടന്നു വരുമെന്നൊരു പ്രതീക്ഷയുമില്ല. ഇന്നലെയും ഒരുപാട് ആളുകൾ മരിച്ചുപോയി, ഇന്നും ഒരുപാട് ആളുകൾ മരിച്ചുപോയല്ലോ. ഇനി പെരുന്നാൾ കഴിക്കാൻ ഞാനും നിങ്ങളും ബാക്കിയുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഇതല്ല മനുഷ്യന്റെ അവസ്ഥ. എവിടെ വെച്ചാണ് എപ്പോഴാണ് മരിക്കുക എന്ന് അറിയില്ല. അതുകൊണ്ട് മൂമിനെ ചിന്തിക്കുക, ഒരു മാസം നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ സ്വന്തം നഫ്സിലേക്ക് ഒന്ന് കൈ ചൂണ്ടിക്കൊണ്ട്, വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വന്തം ശരീരത്തൊന്ന് ഹിസാബ് നടത്ത്, ഒന്ന് ആത്മപരിശോധന നടത്ത്, എന്നിട്ട് റബ്ബിലേക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ ഈ മാസങ്ങളിൽ ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങേണ്ടതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗബയെങ്ങാനും ചെയ്തിട്ടില്ലെങ്കിൽ, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നരകമോചനം വളരെ പ്രയാസമാണ്. നരകമോചനം കിട്ടുന്നില്ല, നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ അഅ്തഖിനീ മിനന്നാർ വഅദ്ഖിൽനീൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എനിക്ക് നീ നരകമോചനം നൽകണേ അല്ലാ, വഅദ്ഖിൽനീൽ ജന്ന എനിക്ക് സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, എങ്ങനെയാണ് ആ സ്വർഗം കിട്ടുന്നത്? സ്വർഗം കിട്ടണമെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾ നമുക്ക് പൊറുപ്പിക്കാൻ കഴിയണം. തെറ്റ് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല, പാപമോചനം കിട്ടണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം രുചി നോക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നാളെ മഹ്ശറ സഭയിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കൂലികൾ സമ്പൂർണമായി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഫമൻ സുഹസിയാനിന്നാർ, അന്ന് ആരാണ് നരക മോക്ഷം കിട്ടിയിട്ട് ഉദ്ഖിലുൽ ജന്ന സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കിട്ടിയത്, ഫഖദ് ഫാസ്, അവൻക്കാണ് യഥാർത്ഥമായ വിജയമുള്ളത്. നരകമോക്ഷം കിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് ആർക്കാണ് ടിക്കറ്റ് കിട്ടുന്നത്? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവർക്കേ വിജയം പറയാൻ കഴിയുകയുള്ളൂ, അവർക്കേ റമദാൻ മാസം അനുകൂലമായിട്ട് നാളെ സാക്ഷി നിൽക്കുന്നുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നരകമോക്ഷം കിട്ടിയിട്ട് വിശുദ്ധ റമദാൻ മാസം വിട പറയുമ്പോഴേക്ക് ദോഷങ്ങൾ പൊറുപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന ബിമാ ആതാഹും റബ്ബുഹും ഖാലൂ മിൻ ഖബ്ലു ദാലിക മുഹ്സിനീൻ. ഈ റമളാനിൽ നമുക്കുണ്ടാകേണ്ടത് തഖ്വയാണ്, അള്ളാഹുവിനുള്ള ഭയമാണ്, തഖ്വയാണ്. ലഅല്ലകും തത്തഖൂൻ, എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് തറാവീ നിസ്കാരം ഉസരലഹുമാ തക്കത്തനിന്റെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? എന്തിനാണ് പള്ളിയിൽ ഇറ്റിക്കാതിരിക്കുന്ന റമളാൻ മാസം ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? എന്തിനാണ് സൽക്കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ? ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറാ. മുഅ്മിനീങ്ങളായ ആളുകൾ തെറ്റ് ചെയ്തു പോയ തെറ്റുകൾ കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതല്ല സൂറത്തുൽ ആലി ഇംറാനിൽ അല്ല പറയുന്നത്, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത്തിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ പാപമോക്ഷത്തിലേക്ക് നിങ്ങൾ ഉളരി വരണേ. അള്ളാഹുവിന്റെ പ്രവിശാല സുന്ദരമായ ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഒളിരുവരൂ. മുത്തഖീൻ,
ആ സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരി വരൂ. അതുകൊണ്ട് മുഅ്മിനെ, റമദാനിൽ നമുക്കുണ്ടാകേണ്ട തഖ്വയാണ്. റമദാൻ മാസം കഴിഞ്ഞാലും ഒരു പെരുന്നാളിന്റെ ദിവസത്തോടു കൂടിയിട്ട് എല്ലാം കളഞ്ഞു കുളിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകരുത്. മോശമായ വസ്ത്രധാരണം, നിര്യാണിക്കതായ വസ്ത്രങ്ങൾ ധരിക്കുക, ഫാഷനുകൾ ധരിക്കുന്നത്, അനാവശ്യമായ ടൂറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് റമദാനിന്റെ പുണ്യം കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥയും നമുക്കുണ്ടാകാൻ പാടില്ല. റമദാൻ നമ്മൾ നേടിയെടുത്തൊരു തഖ്വയുണ്ട്. അത് അള്ളാഹു തആല റമദാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള തെളിവാണ്. റമദാൻ മാസം കഴിഞ്ഞാലും പള്ളിയിലെ കഞ്ചിവക്ത് നിസ്കരിക്കാൻ പോകുന്നു, സൽക്രമങ്ങൾ ചെയ്യുന്നു, എല്ലാം വളരെ മട്ടം പോലെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അപ്പോഴാണ് അവൻ മുത്തഖിയായി മാറിയിട്ടുള്ളൂ. അവന്റെ അമലാണ് അള്ളാഹു തആല സ്വീകരിക്കുന്നത്. അല്ലാതെ റമദാൻ മാസം കഴിഞ്ഞൊരു പെരുന്നാൾ ദിവസം വരുമ്പോ എല്ലാം കളഞ്ഞു കുളിക്കുന്ന ഒരു സാഹചര്യം നമ്മിലേക്ക് ഉണ്ടാകാൻ പാടില്ല. എന്റെ പ്രിയമുള്ള മുമ്പിനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ പുണ്യമായ രാത്രിയിലാണ് ഇവിടുത്തെ പള്ളിയിലൊക്കെ എല്ലാവരും പരിശുദ്ധ ഖുർആൻ ഓതി ബഹുമാനപ്പെട്ട ഉസ്താദ് ക്ലാസ്സൊക്കെ ഉണ്ട്. സജീവമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഞാൻ വിട ചോദിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു തആല അർഹം റഹീമായ രാജസീയതായ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ, വിശുദ്ധ റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണേ അല്ലാ. ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷിയാക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി തെളിവാക്കണേ റഹ്മാനെ. ലാ ഹുജ്ജത്ത അലൈന, ഞങ്ങൾക്ക് പ്രതികൂലമായി തെളിവാക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ഞങ്ങൾ അറിയാതെ എത്രയോ തെറ്റുകൾ ചെയ്തു പോയവരാണ്. ഒരു റമദാൻ മാസം ഞങ്ങൾക്ക് ഇവിടെ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സുകൾ വേദനിക്കുന്നില്ല, ഞങ്ങൾക്ക് വേദന ഒന്നും വരുന്നില്ലല്ലോ റഹ്മാനെ. ഞങ്ങൾക്ക് റബ്ബേ ഒരു തഖ്വ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കണ്ണുകളിൽ വെള്ളം വരുന്നില്ലെങ്കിലും അള്ളാഹുവേ ഞങ്ങൾക്ക് വലിയ വേദന പേടിയുണ്ട് റഹ്മാനെ. നാളെ മഹ്ശറാരംഗം ഓർക്കുമ്പോ നാളെ ഈ റമദാനും ഖുർആനും ഒക്കെ കടന്നു വരുന്നല്ലോ. അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. എത്ര രാത്രികളാണ് ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. റമദാനിന്റെ എത്രയോ ദിവസങ്ങൾ ഞങ്ങളിൽ കഴിഞ്ഞു പോയല്ലോ. പക്ഷേ എത്ര ഖുർആനാണ് ഞങ്ങൾ ഓതിയിട്ടുള്ളത്, ഞങ്ങളൊക്കെ ഓത്ത് വളരെ കമ്മിയാണ് റഹ്മാനെ. ഞങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ എന്ത് നിസ്കാരങ്ങളാണ് ഒന്നും ഞങ്ങൾക്ക് പറയാനറിയില്ല. അള്ളാഹുവേ ചെയ്ത അമലുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. എന്തെങ്കിലുമൊക്കെ ഫാൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾ സാധുക്കളാണ്, അറിവില്ലാത്തതിന്റെ പേരിൽ എത്രയോ തെറ്റുകൾ ചെയ്തു പോയവരാണ്. ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ, അള്ളാഹുവേ അവർക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവരുടെ കച്ചവടങ്ങളിൽ ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കിടയിൽ സ്നേഹം നിലനിർത്തണേ റഹ്മാനെ. ഉമ്മയെ സ്നേഹിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പൊറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവന തുല്യം സ്നേഹിച്ച് ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഉപ്പമാർ പലരും വിട പറഞ്ഞു പോയവരുണ്ട്. ഒരുപാട് ആളുകൾക്ക് അവർ ഇന്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു റഹ്മാനെ. ഈ ദുനിയാവിൽ അവർക്ക് പകരം നൽകാൻ ഞങ്ങളുടെ കൈകളിൽ ഒന്നുമില്ലല്ലോ റഹ്മാനെ. ഞങ്ങളുടെ കൈകളിൽ ഒന്നുമില്ലല്ലോ അല്ലാ. നിന്റെ സ്വർഗം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ അവർക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വല്ലതും ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഉമ്മയുടെയും ഉപ്പയുടെയും ഗുരുത്തം വാങ്ങുന്ന മക്കളിൽ ഞങ്ങൾ നീ പൊരുത്തണേ അല്ലാ. അള്ളാഹുവെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒരു രാത്രിയിലാണ് ഞങ്ങളുള്ളത്. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവിന്റെ പുണ്യം നേടാൻ മാത്രം സൽക്രമങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നാലും സാധുക്കളായ ഞങ്ങൾ എത്രയോ റബ്ബെ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബുകൾ ശുദ്ധീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ മുത്തഖീകൾപ്പെടുത്തണേ റഹ്മാനെ. അഹങ്കാരം പോലെയുള്ള, കിബർ പോലെയുള്ള, ലോകമാന്യം പോലെയുള്ള എല്ലാ ഹൃദയത്തിന്റെ മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ ഈ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളോട് എത്രയോ സഹോദരങ്ങൾ റബ്ബേ മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. ഇന്നും ഒരാൾ റബ്ബേ പ്രത്യേകിച്ച് ദുആ കൊണ്ട് റബ്ബേ എറണാകുളം ഹോസ്പിറ്റലിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്, സീരിയസ് ആണെന്ന് പറയുന്നു. അള്ളാഹുവേ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾ ആരെയും നിവശിപ്പിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്കൊന്ന് റബ്ബേ നിന്റെ ഇബാദത്തിന് തടസ്സമാകുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. നിന്നിലേക്ക് എടുക്കാനുള്ള ഒരു തോഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കൽബുകൾ ശുദ്ധീകരിക്കണേ റഹ്മാനെ. നാഫിയായ ഇൽമു നൽകണേ റഹ്മാനെ. നാഫിയായ ഇൽമു നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ
ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, സമസ്തയുടെ ആലിമീകൾക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹു മുസ്ലിങ്ങളുടെ ശത്രുക്കൾ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. യഹൂദികൾ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على എല്ലാവരും ദുആ ചെയ്യുന്ന വസീത്തോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് വിനീതൻ, പ്രിയപ്പെട്ട പിതാവ് മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. എന്റെ ഉമ്മാക്കും എന്റെ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളൊക്കെ ദുആകൾ ഉൾപ്പെടുത്തും എന്ന വസീത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.